കുറിച്ച് പഠിച്ച് നമുക്ക് തൽക്കാലം 7:50 ക്ലാസ് നിർത്താം. 1, 2, 3, 4, 5, 6, 7, 8, 9, 10 നമുക്ക് ഇത് തൽക്കാലം ഇത്രയെന്ന് പഠിച്ചാൽ മതി. സംഖ്യാശബ്ദങ്ങൾ ഏകം ദ്വേ ത്രീണി മൂന്ന് ചത്വാരി നാല് പഞ്ച അഞ്ച് ഷട്ട് ആറ് സപ്ത ഏഴ് അഷ്ട എട്ട് നവ ഒമ്പത് ദശ പത്ത്. സംഖ്യാശബ്ദങ്ങൾ ഒന്നും കൂടി പറയാം. ഏകം ഒന്ന് ദ്വേ രണ്ട് ത്രീണി മൂന്ന് ചത്വാരി നാല് പഞ്ച അഞ്ച് ഷഡ് ആറ് സപ്ത ഏഴ് അഷ്ട എട്ട് നവ ഒമ്പത് ദശ പത്ത്. നിങ്ങൾ ചെയ്യേണ്ടത് എന്താണ്? ഈ സ്ക്രീനിലുള്ളത് ക്ലാസ് കഴിഞ്ഞ് കഴിഞ്ഞാൽ നോട്ട്ബുക്കിൽ 1, 2, 3, 4, 5, 6, 7, 8, 9, 10 വരിസ എഴുതിയിട്ട് ഏകം ദ്വേ ത്രീണി ചത്വാരി പഞ്ച ഷഡ് സപ്ത അഷ്ട നവ ദശ എഴുതി ഇത് കാണാപാഠം പഠിക്കുക. കാണാപാഠം പഠിക്കുക എന്ന സംസ്കൃതത്തിൽ വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. ഇതൊക്കെ ചെറിയ കാര്യങ്ങളാണ്, ഇതൊക്കെ കാണാപാഠം പഠിക്കണം. കാരണം ഇത് പഠിച്ചാലേ നമുക്ക് മുമ്പോട്ട് പോകുമ്പോൾ എളുപ്പത്തിൽ നമ്മുടെ മനസ്സിൽ ആ ശബ്ദങ്ങൾ നമ്മുടെ മനസ്സിൽ വരും. 1 to 10 വരെ മാത്രം ഞാൻ പഠിക്കാൻ ഉദ്ദേശിച്ചിട്ടുണ്ടായിരുന്നുള്ളൂ, പക്ഷെ ഞാൻ വിചാരിച്ചു കുറച്ചും കൂടി സമയമുണ്ട്, 11 to 20 വരെയും പഠിപ്പിക്കാൻ. 11 ഏകാദശ, 11 ഏകാദശ. 12 ദ്വാദശ, ദ്വാ പ്ലസ് ദശ ദ്വാദശ. 13 ത്രയോദശ, ത്രയോദശ. 14 ചതുർദശ, 14 ചതുർദശ. 15 പഞ്ചദശ, 15 പഞ്ചദശ. 16 ഷോഡശ, ഷഡ്ദശയല്ല ഷോഡശ. 16 ഷോഡശ. 17 സപ്തദശ, 17 സപ്തദശ. 18 അഷ്ടദശയല്ല അഷ്ടാദശ, 18 അഷ്ടാദശ. സപ്തദശ സപ്തദശയാണ്, അഷ്ടദശ അഷ്ടദശയല്ല, 18 എന്നുള്ളത് അഷ്ടാദശ. 19 നവദശ, നവാദശയല്ല നവദശ. അഷ്ടയ്ക്ക് മാത്രമേ ആ ഒരു നീളു അവിടെ ഒരിത്തിരി ദീർഘമുള്ളൂ, അഷ്ടാദശ. 19 നവദശ. 20 വിംശതിഹി, വിംശതിഹി എന്ന് മുഴുവൻ പറയണം. 20 മാത്രമേ ഇത്ര നേരമായിട്ട് ഒരു അനുസ്വാരോ അല്ലെങ്കിൽ വിസർഗോ വന്നിട്ടുള്ളൂ. അനുസ്വാരം എന്ന് വെച്ചാൽ വിം ഉം എന്നുള്ളത്, വിംശതിഹി രണ്ട് കുത്തുള്ളത്. 20 മാത്രമേ 1 to 20 വരെയുള്ള സംഖ്യകളിൽ 20 മാത്രമേ അനുസ്വാരോ വിസർഗോ വന്നിട്ടുള്ളൂ, ബാക്കി ഒരു സംഖ്യാവാചക പദത്തിനും അനുസ്വാരോ വിസർഗോ വന്നിട്ടില്ല. അപ്പൊ അത് ആലോചിക്കണം. അതുപോലെ ഷോഡശ 16, ഷോഡശ ഷഡ്ദശയല്ല ഷോഡശ. 17 സപ്തദശ, 18 അഷ്ടാദശ, അഷ്ടാദശാധ്യായിനി എന്ന് നമ്മൾ ഭഗവത്ഗീത വായനയോട് അറിയാൻ പറ്റുമായിരിക്കും. അഷ്ടാദശ എന്ന് പറഞ്ഞാൽ 18 അധ്യായങ്ങളുള്ള ഭഗവത്ഗീതയെ, അത് ഗീതയുടെ ആദ്യത്തിലുള്ള ഗീതാശ്ലോകത്തിലുള്ളതാണല്ലോ അത്. അഷ്ടാദശ 18. 19 നവദശ, ദീർഘമില്ല അവിടെ. 20 വിംശതിയില്
ദിംശതിഹി. അനുസ്വാരമുണ്ട്, നിസർഗമുണ്ട്, രണ്ടും ഉണ്ട് ദിംശതിയിൽ. ദിംശതിഹി 7:53 നമുക്ക് തൽക്കാലം ഞാനിവിടെ ഇത്രയും പറഞ്ഞുകൊണ്ട് നിർത്താം ക്ലാസ്. നമുക്ക് സമയം ഇതൊക്കെ അടുത്ത ആഴ്ച നമുക്ക് പഠിക്കാം. അപ്പം ഈ പഠിപ്പിച്ചതൊക്കെ എഴുതുക, എഴുതി വയ്ക്കുക, കുറിപ്പുണ്ടാക്കുക, കാണാപ്പാടം പഠിക്കുക, പിന്നെ എന്താണ് അത്രേ ഉള്ളൂ. സ്വയം പഠിക്കുക. പഠനം എന്നുള്ളത് നിങ്ങളുടെ കർത്തവ്യമാണ്, നിങ്ങളുടെ കടമയാണ്. അത് നിങ്ങൾ നല്ലോണം ചെയ്യുക. പഠിപ്പിക്കുക എന്നുള്ളത് ആഴ്ചയിൽ എൻ്റെ ഒരു സേവയാണത്. ഞാനത് ഭംഗിയായിട്ട് നിർവഹിച്ചോളാം. ഇന്ന് 6-ാമത്തെ ക്ലാസ്സാണ്. എൻ്റെ കണക്കൂട്ടനുസരിച്ച് ഒരു 16 ക്ലാസ്സും കൂടി വേണ്ടി വരും നമുക്ക് ഈ ഇന്നത്തെ തീർക്കാനായിട്ട്. ഈ ഒരു പ്രവേശ പാഠഭാഗം തീർക്കാനായിട്ട് 16 ക്ലാസ്സും കൂടി വേണ്ടി വരും. ഇനി ആർക്കെങ്കിലും എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ചോദിക്കും. സംശയങ്ങളൊന്നും ഇല്ലെങ്കിൽ ഞാൻ നമ്മുടെ ധ്യേയമന്ത്രം, നമ്മുടെ ഏകാത്മതാ മന്ത്രം ചൊല്ലി ക്ലാസ് അവസാനിപ്പിക്കും. സംശയം ആർക്കും ഇല്ല എന്നുള്ള വിശ്വാസത്തിൽ ഞാൻ ഏകാത്മതാ മന്ത്രത്തിൽ കടക്കുകയാണ്, ക്ലാസ് അവസാനിപ്പിക്കുകയാണ്. യം വൈദികാമന്ദദൃശഃ പുരാണാഃ ഇന്ദ്രം യമം ആദരിഷ്വാനമാഹു വേദാന്തിനോ നിർവചനീയമേകം യം ബ്രഹ്മശബ്ദേന വിനിർദൃശന്തി ശൈവായമീശം ശിവ ഇത്യവോചൻ യം വൈഷ്ണവാ വിഷ്ണുരിതി സ്തുവന്തി ബുദ്ധസ്തദാർഹൻ ഇതി ബൗദ്ധ ജൈനാഃ സശ്രീയകാലേതി ച സിക്കസന്തഃ ശാസ്തേതി കേചിത് പ്രകൃതി കുമാരഃ സ്വാമീതി മാതേതി പിതേതി ഭക്ത്യ യം പ്രാർത്ഥയന്തേ ജഗദീശിതാരം സ ഏക ഏവ പ്രഭുരദ്വിതീയഃ വന്ദേ മാതരം ഭാരത് മാതാക്കി ജയ്. സുഖം ഭവതു, മംഗളം ഭവതു, സർവേ ഭവന്തു സുഖിനഃ, സർവേ സന്തു നിരാമയാഃ, സർവേ ഭദ്രാണി പശ്യന്തു മാ കശ്ചിത് ദുഃഖഭാഗ് ഭവേത്. ഓം ശാന്തി ശാന്തി ശാന്തി. കൃഷ്ണവേണി ജി എന്തോ കൈ പൊക്കി വെച്ചിട്ടുണ്ടല്ലോ, എന്താ ഡൗട്ട് വല്ലതെന്ന് ചോദിച്ചോളൂ. ധന്യവാദ. ആരും ചോദ്യങ്ങൾ ചോദിക്കുന്നില്ല. അതുകൊണ്ട് ക്ലാസ് അവസാനിപ്പിക്കും.